ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വൈറ്റ് സോസ് പാസ്തയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്നും നമുക്ക് കാണാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പാസ്ത പാലൊരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ആവശ്യത്തിന് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുക്ക് ചെയ്ത ചിക്ക് പീസ് അര കപ്പ് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ രണ്ട് കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അത് രണ്ടും പകുതി വീതമാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു ചെറിയ സവാള പകുതി ക്യാരറ്റ് രണ്ട് മൂന്ന് പീസ് വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ കുങ്കുമപ്പൂവ് ഡ്രൈഡ് ബേസിൽ ലീഫാണിത് ഇത് അത്യാവശ്യം എല്ലാ മാർക്കറ്റുകളിലും ഇത് അവൈലബിൾ ആണ് ഒലീവ് ഓയിൽ പിന്നെ വറ്റൽമുളകും ഉപ്പും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് നമുക്കിനി ഈ വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇനി നമുക്ക് വേവിക്കേണ്ടത് പാസ്തയാണ് അതിനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഓയിലും പാസ്തയ്ക്ക് ആവശ്യമായ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം പാസ്തയൊന്ന് കുക്കായി വരാനായിട്ട് ഒരു 8 മിനിറ്റ് എടുക്കും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ നമ്മുടെ പാസ്ത ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഒരു 80% മാത്രമേ പാസ്ത വേവാൻ പാടുള്ളൂ ഓവറായിട്ടത് കുക്കായി കഴിഞ്ഞാൽ നമ്മുടെ പാസ്തയ്ക്കൊരു പെർഫെക്ഷൻ കിട്ടില്ല ഇതിനെ ഒന്ന് സ്ട്രെയിനറിലേക്ക് മാറ്റാം ഇനി നമുക്കിതൊന്ന് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം അല്ലെങ്കിൽ അത് ആ ഒരു ചൂടിലിരുന്നിട്ട് കുറച്ചും കൂടി വെന്തും പോകും നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്കിനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു 30-40 സെക്കൻഡ് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം ഇനി നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട് ഇനി ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റ് നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ക്യാപ്സിക്കം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 1-2 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്താൽ മതി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ വൈറ്റ് സോസ് ആണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ കളർ മാറിപ്പോകും 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി അതിനുശേഷം നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ക്രീം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഒരു 3-4 മിനിറ്റ് തന്നെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി 1/2 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി കാര്യം നമ്മൾ വെജിറ്റബിൾസിനകത്തിലും പാസ്തയിലും ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ് നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം
മിക്സ് ചെയ്യുന്ന സമയത്ത് പാസ്തയുടെ എല്ലാ ഭാഗത്തും ക്രീം കിട്ടത്തക്ക രീതിയിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈഡ് ബേസിലും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ കടല ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം നമ്മുടെ ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ആ ഒരു ക്രീമിൽ നമ്മൾ ഇട്ട എല്ലാ ഐറ്റംസും ഒന്ന് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കറക്റ്റ് പരുവത്തിനാണ് വെന്തേക്കുന്നത്. അങ്ങനെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് അതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചതിൻ്റെ ബാലൻസ് പറ്റൽമുളക് ഉണ്ടായിരുന്നു, അതും കൂടി ചേർക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും സാഫ്രോണും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി കുറച്ച് ഒലീവ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ ഈ ചീസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പാസ്തയിലുള്ള ആ ഒരു ചൂടിലിരുന്നിട്ട് ഈ ഒരു ചീസ് നന്നായിട്ട് മെൽറ്റായി വരും. ഇപ്പം ഞാൻ ക്രീം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെജിറ്റബിൾസും പാസ്തയും ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ 1/4 കപ്പ് അളവിൽ ചീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്രീമി ചീസി ആയിട്ടുള്ള ഒരു പാസ്ത തന്നെ കിട്ടും. അതും വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഞാനിവിടെ ചീസ് കുറച്ചാണ് എടുത്തേക്കുന്നത്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.